അതല്ലേ ഞാൻ പറഞ്ഞത്, താങ്കൾക്ക് മനസ്സിലാവില്ല നിസാദെ, ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, എന്നെ ഒന്നുകൂടെ മനസ്സിലാക്കൂ. മുഹമ്മദിന് അള്ളാഹ് കൊടുത്ത സ്പെഷ്യൽ കൺസിഡറേഷൻ ഏത് സാഹചര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്? അപ്പോൾ ഈ നിയമത്തിന്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളുടെ വാദം ഇവിടെ നിലനിൽക്കൂ. എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വാദമാണ്. അള്ളാഹു എല്ലായിടത്തും എടുത്തു പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിനോട് സ്പെഷ്യലായിട്ട് അനുവദിക്കുമ്പോൾ? അതുകൊണ്ട് ആ വാദം നിലനിൽക്കുകയല്ല. അതല്ലേ ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. തേൻ കുടിക്കുന്ന കാര്യത്തിൽ താങ്കൾക്ക് ഇതൊരു നിയമമല്ല എന്ന് ഉദ്ധരിച്ചേ, റഫറൻസ് വെച്ച് കേക്കട്ടെ. ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ ഒരു ഖുർആനിക ആയത്ത് ഇവിടെ ഉദ്ധരിക്കാം, സൂറത്തു തഹരീം. ആ തഹരീമിൽ കൃത്യമായിട്ട് ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഓ പ്രോഫറ്റ്, വൈ ഡു യു മേക്ക് ഇംപെർമിസിബിൾ ദാറ്റ് വിച്ച് ഗോഡ് മേഡ് അലൌ ടു യു, സീക്കിംഗ് ടു സിംപ്ലി പ്ലീസ് യുവർ വൈഫ്സ്. ഗോഡ് ഈസ് ഓൾ ഫോർ ഗിവിംഗ്, all merciful. Allah has already ordained for you, I mean Muslims, the dissolution of your thoughts. Ha, ningal edavada ya vaikana kek. And Allah is your toast brother. A part alla toast brother kekunnilla, toast brother kekunnilla, kekunnilla. And remember, nishade ippolum thangal reference vechittilla, നിഷാദ് ഇപ്പോഴും റെഫറൻസ് വെച്ചിട്ടില്ല. ഇത് മുഹമ്മദിന് മാത്രം ഇത് എക്സ്ക്ലൂഡഡ് ആയിരുന്നു എന്നതിന്റെ റെഫറൻസ് വെക്കൂ. നിഷാദേ പറയുന്നത് കേട്ടോ, ഇത് മുഹമ്മദിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ തേൻ നുകരണ്ട. മുഹമ്മദിന്റെ ഭാര്യയെ, മുഹമ്മദ് ഭാര്യയെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. എക്സ്ക്ലൂസീവ് ആയിട്ട് അള്ളാഹു അനുവദിച്ചു. താങ്കൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പെൺമക്കളുടെ ദേവനെ താങ്കൾ പറയുന്നുള്ളൂ. താങ്കൾ ഈ അള്ളാഹു എന്ന മൂന്ന് പെൺമക്കളുടെ, സഹോദര പറയുന്നത് കേക്കൂ, താങ്കൾ ഈ അള്ളാഹു എന്ന മൂന്ന് പെൺമക്കളുടെ, ലാത്ത മനാത്ത ഉസ എന്ന മൂന്ന് പെൺമക്കളുടെ അപ്പനായിരിക്കുന്ന ഈ അള്ളാഹു അനുവദിച്ചു കൊടുത്ത നിയമം പറയൂ. നിയമമാണ് പറയേണ്ടത്, മനസ്സിലായോ? അല്ലാതെ നിയമമില്ലാതെ പറയല്ലേ. സൂറാൻ നജീം 53:19-20 വെച്ചിട്ട് ലാത്ത മനാത്ത ഉസ എന്ന മൂന്ന് പെൺമക്കളുടെ അപ്പനായിരിക്കുന്ന ഈ അള്ളാഹു കറക്റ്റ് ആയിട്ട് നിന്റെ ഭാര്യയെ നീ തലാക്ക് ചൊല്ലിയാൽ അവളെ തിരിച്ചെടുക്കുമ്പോൾ നിനക്ക് മറ്റു പുരുഷന് ആ ഭാര്യയെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതിന്റെ റെഫറൻസ് വെക്കും. അല്ലാതെ കുറച്ച് എന്തുവാ പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട് അള്ളാഹു നബിക്ക് വേണ്ടി മാത്രം. ആ പ്രിവിലേജ് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരു മിനിറ്റ് നിഷാദ്, നിഷാദ് ഒരു മിനിറ്റ്, ഫോളോ ചെയ്യാൻ ഇടയ്ക്ക് കയറില്ല. നിങ്ങളെക്കാൾ ഇഷ്ടം, നിങ്ങളെക്കാൾ നന്നായിട്ട് ഇഷ്ടം ഞങ്ങൾക്ക് അറിയാം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരരുത് പ്ലീസ്. അപ്പൊ നിഷാദ്, ഇതാണ് ഞാനും ചോദിച്ച മോഡറേറ്റർ എന്നാൽ മനസ്സിലായം പറഞ്ഞാണ് ഈ സ്പെസിഫിക് കണ്ടീഷനിൽ മുഹമ്മദിനെ ഒഴിവാക്കിയത്. റഫറൻസ് വെച്ചിട്ട് ആ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തോളൂ, അതർവൈസ് അവിടെ സ്റ്റാൻഡ് ചെയ്യില്ല. അതായത് പ്രവാചകന്റെ എല്ലാ പ്രവർത്തനങ്ങളും റവലേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു, അത് താങ്കൾക്ക് അറിയാലോ അല്ലേ. ഇൻഹുവ ഇല്ലാ വാഹി വമാ യന്തിക്കു അനിൽ ഹവ ഇൻഹുവ ഇല്ലാ വാഹി യൂഹ. ഇത് ഖുർആനാണ്, റെഫറൻസ് ആണ്, ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഖുർആന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ വഹീന്റെ റവലേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു തെറ്റുണ്ട് പിശാച് റഫറൻസ് കൊടുത്തിട്ടുണ്ട്, പിശാച് റഫറൻസ് കൊടുത്തിട്ടുണ്ട്, പിശാചിന്റെ ആയത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്നത് മോഡറേറ്റർ നിഷാദേ, ആശയ മോഡറേറ്റർ ഫാക്ച്വൽ എറർ പറഞ്ഞാൽ ഞാൻ ഇടപെട്ടിരിക്കും. താങ്കൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. ഇങ്ങനെ ഇടയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. താങ്കൾ ഫാക്ച്വൽ എറർ പറയണ്ട, ഫാക്ച്വൽ എറർ പറയണ്ട, ഫാക്ച്വൽ എറർ പറയണ്ട. അത് അള്ളാഹു മാത്രമല്ല, പിശാച് വഹി കൊടുത്തിട്ടുണ്ട്, സൂറയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫാക്ച്വൽ എറർ പറയണ്ടല്ലോ. സൂറത്തെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ ഇടക്ക് കയറി ഇടപെടലല്ല, ചർച്ച മോഡറേറ്റ് ചെയ്യുക എന്നാണ് അയാളെ. ഒരാൾ സംസാരിക്കുമ്പോ ഇടക്ക് കയറി പറയലല്ല. ഇല്ല സുഹൃത്തെ, ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, ഫാക്ച്വൽ എറർ പറഞ്ഞാൽ ഇടപെട്ടിരിക്കും. കാരണം ശുദ്ധ കളവാണേ. എന്ത് ഫാക്ച്വൽ എറർ? ഓരോ വാക്കുകളും, ഓരോ പിശാചിന്റെ വഹി ഇറങ്ങിയിട്ടുണ്ടോ, ഖുർആനി വന്നിട്ടുണ്ടോ, അല്ലാത്ത അവർ സ്വർഗത്തിൽ വസിക്കുന്ന വലിയ സംഭവമാണ്, അവരോട് ഇത് സുജൂദ് ഇത് ചെയ്യാൻ അള്ളാഹു പറഞ്ഞായിരുന്നോ, എന്നിട്ട് അത് അർത്ഥം പറ്റി ചർച്ച ചെയ്യാം. അല്ല, ഞാൻ താങ്കളോട്, ഞങ്ങൾ ഇപ്പൊ താങ്കളോട് അവിയലിന്റെ കഥ ചോദിച്ചില്ല. അല്ല, ഒരു സ്പെസിഫിക് കാര്യം, സ്പെസിഫിക് കാര്യം കേറി കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് മറുപടി പറയാൻ പറ്റും? എന്റെ സുഹൃത്ത് ആരെ ചോദിച്ചു? ആരെ ചോദിക്കുന്നത്?
അല്ലാതെ മറ്റാരും കുടിക്കാതെ തിരിച്ചെടുക്കാം, അത് നിന്നെ ഞാൻ ഒഴിവാക്കി മുഹമ്മദ് എന്ന് അള്ളാഹു പറയുന്ന റഫറൻസ് ഇങ്ങനെ തന്നോളൂ. പ്രശ്നം തീർന്നല്ലോ, നമ്മൾ നീട്ടിപ്പരത്തി പറയണ്ടല്ലോ. ഓക്കെ, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടല്ലേ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹഫ്സ ബീവിയുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹഫ്സ ബീവിയെ അങ്ങനെ ഡിവോഴ്സ് ചെയ്തത് അത്തരം ഒരു സാഹചര്യത്തിലായിരുന്നു. പ്രമാണത്തിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അൽ ഖുർത്തുബിയിൽ അത് പറഞ്ഞു, അവരെ തൊലാക്ക് ചൊല്ലി എന്ന് പറഞ്ഞു. പിന്നീട് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞു, അല്ല തിരിച്ചെടുക്കണം. നിങ്ങൾ എന്നോട് തെളിവ് ചോദിച്ചല്ലോ, എവിടെ ചോദിച്ചല്ലോ, ആര്? നമ്മുടെ ടോസ്റ്റ് മാസ്റ്റർ ഇപ്പോഴും താങ്കൾ പോയിന്റിലേക്ക് പറയട്ടെ. എന്ത്, നിങ്ങളാണ് അത് തീരുമാനിക്കുന്നത്? ഞാനല്ലേ പ്രമാണം ചോദിച്ചില്ലേ? പ്രവാചകനിക്ക് അങ്ങനെ നിർദ്ദേശം കൊടുത്തതിന് തെളിവുണ്ടോ എന്ന്? ആ തെളിവാണ് ഞാൻ പറയുന്നത്, കേട്ടോളൂ. ലേറ്റർ ദോ ദ ഏഞ്ചൽ ജിബ്രീൽ കെയിം ടു ദ പ്രോഫറ്റ് ആൻഡ് ഓർഡേർഡ് ഹിം ടു ടേക്ക് ഹഫ്സ ബാക്ക്. അപ്പൊ അത് പ്രമാണമല്ലേ? തേൻകുടി എന്ന് പറയുന്നത് കാണിച്ചേ, വിത്തൗട്ട് തേൻകുടി ആണ് ഇവിടെ വരേണ്ടത്. അതില്ലല്ലോ, അല്ലാഹു ഇറക്കി കൊടുത്ത ഒരു നിയമം സൂറ 2:230 കവച്ചു വെച്ചിട്ട് ടേക്ക് ഹഫ്സ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ഹഫ്സ ബാക്ക് ആകത്തില്ല സഹോദര. നിങ്ങൾ തഫ്സീറാ വായിക്കുന്നത്. ഒരു മിനിറ്റ്, മനസ്സിലായി? ഖുർആന്റെ ആയത്ത് പറ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പ്രവാചകനോട് ഗബ്രിയേൽ മാലാഖ വന്ന് നിർദ്ദേശിച്ചു. എന്താ നിർദ്ദേശിച്ചത്? ഹഫ്സ ബീവിയെ അതന്നെ പറയുന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിർദ്ദേശം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രവാചകനുള്ള ധർമ്മം. അപ്പൊ ദൈവത്തിന്റെ നിർദ്ദേശമാണ് എന്ത്? ഈ ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ അവിടെ ദൈവത്തിന്റെ നിർദ്ദേശമാണ് എന്ത്? നേരത്തെ നിങ്ങൾ പറഞ്ഞ നിയമം, ഇസ്ലാമിലെ നിയമം, അതെന്താണത്? അത് സാധാരണ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട നിയമമാണ്. ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ ഒരാൾ തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും ആ സ്ത്രീയെ എടുക്കണമെങ്കിൽ, മൂന്ന് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കണമെങ്കിൽ ആ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കുകയും കൺസ്യൂമേഷൻ നടന്നിരിക്കുകയും വേണം, ഇന്റർകോഴ്സ് നടന്നിരിക്കുകയും വേണം. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഈ വിഷയത്തിൽ ഇനി 3 തൊലാക്കും ചെല്ലി എന്ന് വെച്ചുകൊള്ളൂ. അതായത് പ്രവാചകൻ 3 തൊലാക്കും ചെല്ലി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 3 തൊലാക്കും ചെല്ലി, എന്തുകൊണ്ടാണ് ദൈവം പറയുന്നു മറ്റൊരു വിവാഹം? നിസാദ് ഞാൻ പറയുന്നത് കേൾക്കൂ. നിസാദ് പ്ലീസ്, സഹോദര ബ്രദറെ പ്ലീസ്, താങ്കളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് മുഹമ്മദ് ഏത് കണ്ടീഷൻ, ഓരോ സ്പെസിഫിക് കണ്ടീഷനിലും മുഹമ്മദിനെ ഒഴിവാക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, നിനക്ക് നാം ഇത് അനുവദിച്ചു തന്നിരിക്കുന്നു, നിനക്ക് മാത്രമാണ് തന്നിരിക്കുന്നത് എന്ന് പറയുന്ന പോലെ നീ ഹഫ്സയെ തിരിച്ചെടുക്കുക. അവൾക്ക് തേൻകുടി എന്ന് പറയുന്ന നിന്റെ കാര്യത്തിൽ ബാധകമല്ല. അണ്ടർലൈൻ, ഈ തേൻകുടി എന്ന് പറഞ്ഞ നാം മുമ്പ് നിയമമാക്കിയ തേൻകുടി എന്ന് പറയുന്ന സാധനം നിന്റെ കാര്യത്തിൽ നിയമമാക്കിയിട്ടില്ല എന്ന് പറയുന്ന റഫറൻസ് ആണ് നിഷാദെ. അങ്ങനെ പറയണം, ഇസ്ലാമിലെ നിയമം ബന്ധപ്പെട്ട് ഇത് പ്രവാചകമല്ല എന്ന് പ്രത്യേകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവം ഇറക്കിയാലേ പ്രവാചകൻ അതിൽ നിന്ന് ഒഴിവാകുകയുള്ളൂ എന്ന നിയമം എവിടെ? എനിക്ക് ടോസ് ബ്രദറിനോട് ഞങ്ങളുടെ മോഡറേറ്ററോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ടോസ് ബ്രദറെ, എനിക്ക് അതിനകത്തൊരു ഇന്റർഫിയറൻസ് ഉണ്ട്, ഒരു ഡൗട്ട് ഉണ്ട്. സോ ഞാൻ ഡയറക്റ്റ് ഡിബേറ്റിന് പോയാലോ ടോസ് ബ്രദറിനോട് ചോദിക്കാം, ആ ചോദ്യം കൊണ്ടുവന്നേ പറ്റും. അങ്ങനെയാണെങ്കിൽ നിഷാദ് ഈ പറഞ്ഞ സാധനം, നിഷാദ് പറഞ്ഞു പ്രമാണമാണ്, അങ്ങനെ മുത്തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെങ്കിൽ ഈ തേൻകുടി സംഭവം ഉണ്ട് എന്നുള്ളത് പ്രമാണമാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഹഫ്സയെ തിരിച്ചെടുക്കാൻ വന്ന ആയത്തെവിടെ? സൂറയിലെ ആയത്ത് കാണിക്കൂ, അതിന്റെ കാര്യങ്ങൾ പറയൂ.
ഫോളോയിങ്ങോടല്ലോ ചോദ്യം. ഞാൻ സി ഡയറക്ടർ നിഷാദിനോട് പോലും സംസാരിക്കാൻ, ഞാൻ മോഡറേറ്ററോടാണ് സംസാരിച്ചത്. സോ ഡോണ്ട് ഇന്റർഫിയർ. അത് എടുക്കുന്നെങ്കിൽ നിഷാദ് അതിന് മറുപടി പറഞ്ഞാൽ മതി. നിഷാദ് അവിടെ ടോസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? എന്നോട് ചോദിച്ചു, ഞാൻ അദ്ദേഹത്തെ വളരെ വളരെ മാന്യമായിട്ട് തിരിച്ചു ചോദിക്കുന്നു. ഒരു ഒരു വിഷയത്തിൽ, ഒരു നിലപാടിൽ പ്രവാചകൻ എത്തണമെങ്കിൽ പ്രവാചകൻ ഇത് ഈ നിയമം ബാധകമല്ല എന്നൊരു നിയമം അല്ലെങ്കിൽ എന്തൊരു സ്റ്റേറ്റ്മെന്റ് ദൈവം മാലാക മുഖാന്തരം ഇറക്കിയാലേ പ്രവാചകന് ചെയ്യാൻ പാടുള്ളൂ, പ്രവാചകൻ നിന്ന് ഒഴിവാവുകയുള്ളൂ, എക്സെപ്ഷൻ ഉണ്ടാവുകയുള്ളൂ എന്ന് എവിടെയാണ് തെളിവുള്ളത്? എന്ന് എവിടെയാണ് നിയമമുള്ളത്? ആ നിയമം ഒന്ന് വായിക്കും. ഇദ്ദേഹം ഇവിടെ ഓഡിയൻസിനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓഡിയൻസിനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് മലക്ക് വന്ന് പറഞ്ഞു നീ നിന്റെ ഭാര്യയെ തിരിച്ചെടുക്ക, തിരിച്ചെടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം നീ ലംഘിച്ച് തിരിച്ചെടുക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. നിയമം ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. ശൂറ പശുവിന്റെ ഫോളോയിങ് ഇടയ്ക്ക് കേറല്ലേ ഫോളോയിങ് ഇനി ഞാൻ താഴിടും. ശൂറ പശുവിന്റെ 230 സെയിം ആ ആയത്ത് അവിടെ കിടക്കുമ്പോൾ ഹഫ്സ ഏത് പുരുഷന്റെ കൂടെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ എല്ലാ മുസ്ലിങ്ങളുടെയും വിശ്വാസികളുടെ അമ്മയായിരിക്കുന്ന ഈ ഹഫ്സ വേറെ പുരുഷന്റെ കൂടെ എന്ത് കൊണ്ട് ഈ നിയമം പാലിച്ചില്ല, തേൻ നുകരിയില്ല, അതാണ് പ്രശ്നം. കാരണം ഇത് ഓരോ മുസ്ലിം സ്ത്രീയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു മുസ്ലിം സ്ത്രീയിന് 2-3 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ദേശത്തിൽ ഇപ്പോൾ ഒരു പുരുഷൻ അവളെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്ത്രീ തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ സ്ത്രീ വേറെ ഒരു പുരുഷന്റെ കൂടെയോ വേറെ ഒരു ഇമാമിന്റെ കൂടെയോ പോയി ഈ തേൻ നുകരണം, മനസ്സിലായി? എന്നിട്ടേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അതെ, ഹലാല ഇത് ഹലാല ചെയ്യണം. അപ്പൊ ഇവിടുത്തെ വിഷയം ഇതാണ്. മലക്ക് ഒരിക്കലും പറഞ്ഞില്ല നീ നിയമത്തെ തള്ളിക്കളയണോന്ന്. മലക്ക് പറഞ്ഞ നീ തിരിച്ചെടുക്കണം, തിരിച്ചെടുക്കാൻ നിയമമുണ്ട്. ആ നിയമം പ്രമാണിച്ച് തന്നെയാണ് നിഷാദെ പിന്നെയും ചോദിക്കുന്നത്. ആ നിയമം അനുസരിച്ച് ഹഫ്സ ബീവി ആരുടെ തേൻ നുകർന്നു? ആ പുരുഷൻ ഏത് പുരുഷനായിരുന്നു ഈ ഹഫ്സ ബീവിയുടെ തേൻ നുകരിയത്? അത് കഴിഞ്ഞിട്ടേ തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിയമം അവിടെ നിൽക്കുകയാണ് നിഷാദെ. അല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവിന് ഒരു നിയമത്തിലും കാനൂനിലും ഒന്നും വിശ്വാസമില്ല, എന്ത് തോന്നിവാസം വേണേലും മുഹമ്മദിന് കാണിക്കാം എന്നതാണെങ്കിൽ താങ്കൾക്ക് പറയാം ആ എന്ത് തോന്നിവാസമെങ്കിലും കാണിക്കാം. സി, ഞങ്ങൾക്കറിയാം മുഹമ്മദിന് കൊടുത്തിട്ടുള്ള കുറച്ച് പ്രിവിലേജസ് ഉണ്ട്. ശരീരം ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീ, സ്വന്തം വളർത്തമ്മയായിരിക്കുന്ന കൗല ബിൻ ഹക്കീം ശരീരം ദാനം ചെയ്യാൻ വന്നു, അതും കുഴപ്പമൊന്നുമില്ല. ആയിഷ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നാണമില്ലയോ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കാൻ. അപ്പോൾ പറയുന്ന അതുകൊണ്ട് ഇവിടുത്തെ വിഷയം ഇതാണ്. മലക്ക് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ചെടുക്ക്, പക്ഷെ നിയമം കവച്ചു വെച്ച് തിരിച്ചെടുക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും ചോദിക്കുന്നു ആരാണ് ഹഫ്സ ബീവിയുടെ തേൻ നുകരിയത്? അത്രയും മാത്രം നിഷാദ് പറഞ്ഞാൽ മതി. എന്റെ പൊന്ന സഹോദര, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇടക്ക് കയറി ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമാണ്. ഹഫ്സ ബീവിയെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം പ്രവാചകന് വഹി വരുന്നു ഹഫ്സ ബീവിയെ തിരിച്ചെടുക്കണം. അപ്പോ ഇനി നിങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യാം, 3 തലാഖും ചൊല്ലി എന്ന് വെക്കുക, ഹഫ്സ ബീവിയെ 3 തലാഖും ചൊല്ലി എന്ന് വെക്കുക. ഈ 3 തലാഖും ചൊല്ലിയാൽ നിങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുശാസിക്കുന്നത് പോലെ, ഹഫ്സ ബീവി മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചിരിക്കണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അത് ആരെയാണെന്നാണ് നിങ്ങളുടെ ചോദ്യം. ഞാൻ പറയുന്നു പ്രവാചകന്റെ വിഷയത്തിൽ അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവത്തിന്റെ നിയമമല്ലേ ഇത്? ദൈവം അനുമതി കൊടുക്കുന്നു, ദൈവം ഓഫർ കൊടുക്കുന്നു, ഹഫ്സയെ തിരിച്ചെടുക്കൂ, ഹഫ്സയെ തിരിച്ചെടുക്കൂ. അതുകൊണ്ട് തന്നെ പ്രവാചൻ ഹഫ്സയെ തിരിച്ചെടുക്കുന്നു. കൃത്യമായിട്ട് ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ തേൻ കുടിക്കുന്ന നിയമം ഹഫ്സയെ ഡിവോഴ്സ് ചെയ്തതിന് മുമ്പാണോ ശേഷമാണോ വന്നത്? ഈ തേൻ കുടിച്ച് ഇടക്കെട്ട് കെട്ടിയിട്ട് തേൻ കുടിച്ചിട്ട് വീണ്ടും തിരിച്ചെടുക്കാവൂ എന്നുള്ള നിയമം വന്നത് ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ? എന്നാൽ അറിഞ്ഞോളൂ, മുമ്പാണ്. ഹഫ്സയുടെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പാണ്. അപ്പൊ ആ നിയമം അവിടെ നിലനിൽക്കും. ഫോളോയിങ് ഫോളോയിങ് റഫറൻസ് പറയൂ.
അപ്പൊ ആ നിയമം, ആ നിയമം അവിടെ നിലനിൽക്കുന്നു. ആ നിയമം റഫറൻസ് പറയൂ, ഈ സംഭവത്തിന് മുൻപാണെങ്കിൽ എപ്പോൾ എവിടെ പറഞ്ഞു, പറയൂ. ഏത് താങ്കൾ പിന്നെ എല്ലാ വണ്ടികളാണെന്ന് പറഞ്ഞു വന്നേക്കണോ? അല്ലല്ല, മൂന്ന് കൊലാക്കും ചൊല്ലിയതിന് ശേഷം മാത്രമേ, അതിനുശേഷം മറ്റു വിവാഹം കഴിച്ചിട്ട് മാത്രമേ തിരിച്ചു രണ്ടാമത് നിയമം എപ്പോൾ വന്നു? അത് ഞാൻ പറയാം, മാരിത്ത് ഹിൽബി അല്ല ഹർസെ ഉള്ള അമ്മ അപ്പന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് മാരിത്ത് ഹിൽബി എന്ന അടിമയെ കണ്ട് കൺട്രോവായ മുഹമ്മദ് അവളെ മാരിത്ത് ഹിൽബിയുടെ അതേ വിരിപ്പിലിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ഹർസ കയറി വരികയും ഹർസ വഴക്കുണ്ടാക്കുകയും ആ വഴക്കുണ്ടാക്കി കഴിഞ്ഞ് മുഹമ്മദ് അച്ചാപോറ്റി അയ്യോഭാവം പറഞ്ഞ് നീ എന്റെ ദൈവത്തോർത്ത് ഇത് ആരോടും പറയരുതേ എന്ന് പറഞ്ഞ് ഞാൻ നീ ഇല്ലാത്ത സമയത്ത് വേലക്കാരി പെണ്ണിന്റെ അടുത്ത് കയറി എന്റെ ഒരു ഞാൻ ഒരു കളി കളിച്ച കാര്യം ഒരു ഗെയിം കളിച്ച കാര്യം നീ ആരോടും പറയരുതേ എന്ന് പറഞ്ഞ് മുഹമ്മദ് കാലു പിടിക്കുകയും പ്രത്യേകിച്ച് ഐഷയെ പേടിയായിരുന്നതുകൊണ്ട് ഐഷയോട് പറയരുതെന്ന് പറഞ്ഞ് കാലു പിടിക്കുകയും പറയുകയെന്ന് പറയും പെണ്ണിന്റെ സ്വഭാവമായതുകൊണ്ട് ഹർസ ഇത് പറഞ്ഞു പോവുകയും ചെയ്തതിന്റെ പേരിലാണ് മുഹമ്മദ് ഹർസയെ ഡിവോഴ്സ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? അത് പറഞ്ഞു പോയ ദേശത്തിൽ ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പറഞ്ഞു ഈ നിയമം, എന്റെ ചോദ്യം ഇതാണ്. പറയട്ടെ, മറ്റൊരു പുരുഷനുമായിട്ട് മാരേജ് നടക്കുകയും കൺസ്യൂമേഷൻ നടക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ ആദ്യത്തെ പുരുഷന് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന നിയമം അവതരിച്ചത് ഹഫ്സ ബീവിയുടെ ഈ സംഭവത്തിന് മുൻപാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് അത് കണ്ടത്? കാരണം ഞാനത് പരിശോധിക്കണം, എന്റെ കയ്യിൽ ഇപ്പൊ റഫറൻസ് ഇല്ല. ആ റഫറൻസ് ഒന്ന് പറയൂ. അല്ല പിന്നെ ഒന്നും അറിയാതാണ് മുഹമ്മദ് അതിന് മുമ്പാണെന്ന്, പിന്നെ ഒന്നും അറിയാതെ താങ്കൾ ചുമ്മാ വിളിച്ചു പറയുന്നത് എനിക്ക് അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞത്, ആ നിയമം അവിടെ നിലനിൽക്കുന്നു. ടോസ്റ്റ് മാസ്റ്ററെ ചുമ്മാ വായി തോന്നിയത്, വായി തോന്നി അല്ലേ? ഈ വായി തോന്നി നിങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ അത് കണ്ടത്? നിസാറെ വായി തോന്നിയത് പറഞ്ഞ മുഹമ്മദ് ഞാനല്ല. അപ്പൊ ഞങ്ങളുടെ ചോദ്യം വായി തോന്നിയത് പറയുന്നത് ഞങ്ങളോട് പറഞ്ഞു ഈ നിയമം ഇറങ്ങിയിട്ടുള്ളത് ഹഫ്സ ബീവിയുമായി ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പരിശോധിക്കണം. ഒറ്റ കാര്യമേ നിസാറിനോട് ചോദിക്കാനുള്ളൂ. ഈ ഒറ്റ കാര്യമല്ല, നിങ്ങൾ പറയുന്നതിന്റെ റഫറൻസ് കൊണ്ടുവരാണ്. ഞാൻ റഫറൻസ് ഇവിടെ വായിച്ചു. ജിബ്രീൽ പറഞ്ഞോ, ഹഫ്സയുടെ തേൻ കുടിക്കാതെ മുഹമ്മദെ നിനക്ക് മാത്രം നാം ആ തേൻ കുടി ഒഴിവാക്കുന്നത് ഈ ഹഫ്സയെ തിരിച്ചെടുത്തോളാം പറഞ്ഞു. പറഞ്ഞെങ്കിലേ അത് പ്രോഫറ്റിനെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ നിയമം? അള്ളാഹുവിന്റെ നിയമം ലംഘിക്കാൻ പ്രോഫറ്റിന് അധികാരമില്ല, അതുകൊണ്ട് തന്നെ അള്ളാഹു ഞങ്ങളെ അള്ളാഹുവിന്റെ അതേ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞെങ്കിലേ ദൈവത്തിന് പ്രോഫറ്റിന് ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്ന വ്യക്തിയായി ദൈവം പ്രോഫറ്റ് മാറുകയുള്ളൂ എന്ന നിയമം. അപ്പൊ അപ്പന്റെ അമ്മയുടെ അനിയത്തിമാരെയും ചേർത്തിമാരെയും കാണുന്ന പെണ്ണുങ്ങളെ മുഴുവൻ കെട്ടാന്ന് പറഞ്ഞതിലൂടെ അള്ളാഹു എന്നാ പറഞ്ഞേ? ഇതെല്ലാ കൊള്ളതാണോ നിനക്ക് മാത്രമുള്ളതാണോ? ഞാൻ ചോദിച്ചത് നാല് പേരെ മാത്രം മറ്റുള്ളവർക്ക് നിയമമാക്കിയപ്പോൾ എടുത്തു പറഞ്ഞത് എന്തിനാണ് അള്ളാഹു? ഹദീസാണ്, മുസ്തദ്റക്കിൽ വന്ന ഹദീസ്. എന്താണ് ഹഫ്സയെ തിരിച്ചെടുക്കൂ എന്ന് പ്രവാചകനോട് പറയുമ്പോ പ്രവാചകൻ പറയണോ ഏ ഹഫ്സയെ വേറൊരാളുമായിട്ട് ക്ഷയിക്കണം എന്നിട്ട് തിരിച്ചെടുക്കാൻ പറ്റൂ എന്ന് പ്രവാചകൻ പറയണോ? ദൈവത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ആളാണ് പ്രവാചകൻ. ഞാൻ ചോദിക്കുന്നു, താങ്കൾ പറയുന്നു അല്ല. അല്ലല്ല, ഒരു കേൾക്കൂ, ഒരു ചോദ്യം. വാരിയർ വാരിയർ ബ്രദർ ആണ് വേറെ വാരിയർ വാരിയർ ബ്രദർ ഇവിടെയാണ് ബ്രദർ വാരിയർ. അല്ലല്ല, ഇവിടെയാണ് താങ്കൾ ഈ ഹദീസ് എടുക്കുമ്പോഴാണ് ബ്രദർ വാരിയർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇവിടെ അപ്ലൈ ആവുന്നത്. വാരിയർ ബ്രദർ ആ ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യൂ പ്ലീസ്. ശരി നിഷാദേ, ആ ചോദ്യം ഇതായിരുന്നു. ആ പ്രമാണം തലാക്ക് ചൊല്ലുമ്പോൾ സ്ത്രീയെ തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരുവന്റെ തേൻ നുകരണം എന്നുള്ള ഒരു പ്രമാണമാണ് എന്ന് നിഷാദ് കുറച്ച് മുൻപ് പറഞ്ഞു. അങ്ങനെ ഒരു പ്രമാണം ഇറക്കിയാണ് ഹഫ്സയെ തിരിച്ചെടുത്തത് എന്നും നിഷാദ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞതായ പ്രമാണം കിതാബുകളിൽ ഉണ്ട്, അതിന്റെ ആയത്ത്. അപ്പൊ രണ്ടാമത് ഇപ്പൊ നിഷാദ് പറഞ്ഞത് ഹഫ്സയെ തിരിച്ചെടുക്കാൻ പറഞ്ഞ ആയത്ത് എവിടെ? ആ പ്രമാണം ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാമല്ലോ, അതല്ലേ ഞാൻ വായിക്കുന്നത്. ഹദീസല്ല, ഹദീസല്ല, ആയത്ത് വേണം. ആയത്ത് വായിക്കാനാണ് പറഞ്ഞത്, ഹദീസ് വായിക്കാനല്ല പറഞ്ഞത്. അതല്ല, ഈ ആയത്ത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, ഹദീസ് പറ്റൂല എന്ന് ആരെങ്കിലും പറഞ്ഞത്? ഈ പ്രമാണത്തിൽ പ്രമാണം പിന്നെ എങ്ങനെയാണ് ഇറങ്ങിയത്? ഏത് പ്രമാണത്തിലാണ് പറയുന്നത്? മാത്രമല്ല പ്രമാണം, അതെ പ്രമാണം അള്ളാഹുവിൽ നിന്ന് അവളെ തിരിച്ചെടുക്കുക എന്ന്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവളെ അവൾ ഇതുപോലെ തേൻ നുകരണം എന്നുള്ള സംഭവം പ്രമാണമായിട്ട് അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്തു. ഹഫ്സയെ തിരിച്ചെടുക്കണമെന്ന് ഹദീസിൽ മാത്രമേ ഉള്ളൂ. ഹഫ്സയെ തിരിച്ചെടുക്കാൻ പറഞ്ഞ പ്രമാണം ഇതിൽ ആയത്തിൽ കാണിക്കൂ. അപ്പൊ അത് അള്ളാഹു ഇറക്കിയതല്ലേ?
അല്ല ഖുർആൻ ഇല്ലാതിരിക്കാൻ ഇത് അള്ളാഹു ഇറക്കിയതല്ലേ? നിഷാദ് അതൊന്ന് പറഞ്ഞു, നിഷാദ് അതൊന്ന്, നിഷാദ് അത് വ്യക്തമാക്കിട്ട് മുന്നോട്ട് പോകണം. ആ അല്ല, നിഷാദ് ആ ഒരു കാര്യം വ്യക്തമാക്കി മുന്നോട്ട് പോകണം. നിഷാദ് നിഷാദ് ഖുർആനിൽ വരേണ്ടത്, ഏതാണ് ഖുർആനിൽ വരേണ്ടാത്തത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് പ്രവാചകനാണ്. കാരണം പ്രവാചകന് നിർദ്ദേശം കൊടുക്കുന്ന ദൈവമാണ്. അല്ല നിഷാദ്, നിഷാദ് നിഷാദ് വേറൊരു കാര്യം, നിഷാദ് അതെങ്ങനെയാണ് നിഷാദ് ശരിയാവുന്നത്? അപ്പൊ ഖുർആൻ പെർഫെക്റ്റ് അല്ലെന്നല്ലേ നിഷാദ്, നിഷാദ് നിഷാദ് പറയുന്നത് ഖുർആൻ പെർഫെക്റ്റ് അല്ല. അപ്പോൾ നബിയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മുഹമ്മദ് ആണ് തീരുമാനിക്കുന്നത് ഈ ഖുർആനിൽ എന്തുണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കരുതെന്ന്. നിഷാദ് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ദൈവത്തിന്റെ ഇംഗിത പ്രകാരം അങ്ങനെയല്ല നിഷാദ് കുറച്ചു മുൻപ് പറഞ്ഞത്. സോ ഇത് ചെയ്യരുത്. നിഷാദ് എക്സാമ്പിൾ ഒന്നും വേണ്ട, ചോദിച്ചതിന് ആൻസർ മാത്രം ഞങ്ങൾക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു തരും. ചോദ്യത്തിനുള്ള ആൻസർ ഖുറാനിൽ നിന്ന് പറയുള്ളൂ. കാര്യം ഹദീസ് അല്ല വേണ്ടത്, ഹദീസിൽ നിന്ന് ഞങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞത് വേണ്ട. പ്രമാണം ശരി, അങ്ങനെയാണെങ്കിൽ നിഷാദ് ബൈബിളിലേക്ക് പോകാൻ പറ്റട്ടെ, ബൈബിളിലേക്ക് പോകാൻ പറ്റട്ടെ. നിയമം പറയണത് നിങ്ങളല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ എന്റെ നിയമം പറയണത് ഞാനാണ്, മുസ്ലിമല്ലേ നിങ്ങളാണോ? അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പുസ്തകങ്ങൾക്ക് വായിക്കുന്നു. മുസ്ലിമിന്റെ നിയമം പറയുന്ന നിഷാദല്ല, ഒരു മിനിറ്റ് വേറെ വേറെ ഇടപെടില്ല. മുസ്ലിമിന്റെ നിയമം പറയുന്ന നിഷാദല്ല, ഖുർആനും ഹദീസുകളും ആണ് നിഷാദല്ല. മുസ്ലിം ഏത് മുസ്ലിമിന്റെ നിയമം പറയണേ? നിങ്ങൾ സുന്നികളുടെ ആണോ, ഷീകളുടെ ആണോ, അഹമ്മദിയുടെ ആണോ, കാദിയ, ഏത് മുസ്ലിമിന്റെ നിയമം നിങ്ങൾ പറയുന്നേ? അവിടെ മുസ്ലിമിന്റെ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. നിഷാദെ, മുസ്ലിമില്ല, മുസ്ലിം എന്ന് പറയാൻ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. അള്ളാഹു, ശ്രദ്ധിച്ചു കേട്ടോളൂ, അള്ളാഹു, അവന്റെ പ്രവാചകൻ, ആ പ്രവാചകൻ വഴി കൊടുത്ത ഖുർആൻ, ഈ മൂന്ന് സാധനങ്ങളുടെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അല്ലാതെ മുസ്ലിമിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ സുന്നികൾ പറയുന്നല്ല, ഷീകൾ പറയുന്നല്ല, അഹമ്മദികൾ പറയുന്ന, കാദിയാനികൾ പറയുന്ന വ്യത്യാസമുണ്ട്. 33 കോടി മുസ്ലിങ്ങൾ പറയുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് മുസ്ലിമിന്റെ മൊത്തം അഭിപ്രായം പറയണ്ട, ഖുർആന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി, മുഹമ്മദിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി, മൊത്തം നിഷാദ് പറയണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. മുഹമ്മദിനോട് പോലും അള്ളാഹു പറഞ്ഞിരിക്കുന്ന നീ വായിച്ചു വരുന്നതിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ വേദഗ്രന്ഥം വായിച്ചവരോട് ചോദിക്കാം, ഞങ്ങളോട് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അവരുടെ ഇടയിൽ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ഉണ്ട്, ഖുർആനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ഉള്ളത് മുസ്ലിങ്ങളുടെ ഇടയിലാണെന്ന് അല്ല പറഞ്ഞേക്കുന്ന അള്ളാഹു. ഞങ്ങളുടെ ഇടയിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലേ? റെഫറൻസ് തരാൻ വേണോ? അതുകൊണ്ട് അത് വേണ്ട. അടുത്ത റെഫറൻസ് പിടിച്ചോളൂ, 2:2:53 അബുദാവൂദെന്നുള്ളതും കൊർത്തബയിൽ നിന്നുള്ളതും ഒന്നും വേണ്ട നിഷാദെ. അങ്ങനെ പറഞ്ഞു ശരി, ഒരാൾ സംസാരിക്കുന്നത് ശരി. ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ് ഖുർആൻ ഹദീസ്, ഹദീസുകളെല്ലാം ആണെന്നുണ്ടെങ്കിൽ നിഷാദ് സ്വഹീഹായിട്ട് അംഗീകരിക്കുന്ന എത്ര ഹദീസുകൾ എണ്ണം ഉണ്ടെന്ന് പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി മുമ്പോട്ടു. അല്ല, ഞാൻ മാത്രമായിട്ട് അങ്ങനെ അംഗീകരിക്കുന്നതല്ല ബ്രദറെ, പിന്നെ ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ച ഉദാഹരണം സ്വഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസായി, മനസ്സിലാവുന്നുണ്ടോ? ഇത്യാദി ഹദീസ് ക്രോഡീകൃത ഗ്രന്ഥങ്ങൾ. പറയട്ടെ, ഞാനത് അങ്ങനെയാണെങ്കിൽ അജിസ് ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുറച്ചു മുമ്പ് നിഷാദ് പറഞ്ഞത് ഖുർത്തബയിൽ നിന്നായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഖുർത്തബയിൽ നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? ഷെയ്ത്താനുർ റജീം നമ്മൾ കൊണ്ടുവരുമ്പോ പറയില്ല ഞങ്ങളത് തള്ളിയാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, സഹീഹായ ഹദീസിൽ നിന്ന് കൊണ്ടുവരൂ. സുഹൃത്തെ, ഖുർത്തബി എന്ന് പറയുന്നത് തഫ്സീറാണ്, എക്സജസിസ് ആണ്. ഞാൻ ചോദിച്ചത് മറുപടി ഒരു മിനിറ്റ് നമുക്കിവിടെ അതായത് ഇത്രേ ഉള്ളു നിഷാദെ, നമ്മൾ വീണ്ടും പോയില്ല കേറാ. ഹഫ്സയുടെ തേൻ കുടിക്കാതെ ഹഫ്സയെ തിരിച്ചെടുക്കാമെന്ന് ആ നിയമം നിനക്ക് നാം ഒഴിവാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്ന ഒരു നിയമം ഇവിടെ വെച്ചാൽ അംഗീകരിക്കാം.
അതില്ലാത്തോളം കാലം മുഹമ്മദ് ആ നിയമം ലംഘിച്ചു, അല്ലെങ്കിൽ ഹർസ ആർക്കോ കൊണ്ട തേൻ കൊടുത്തിട്ടുണ്ട്, അതാരാ ചോദ്യം. ഈ സ്പെസിഫിക് ക്വസ്റ്റ്യനിൽ തന്നെ ഞങ്ങൾ വീണ്ടും നിൽക്കുന്നു. ഒന്ന്, അള്ളാഹു മുഹമ്മദിന് ആ നിയമം ഒഴിവാക്കി കൊടുത്തതിന്റെ റെഫറൻസ് തരണം, അല്ലെങ്കിൽ ഹർസ ആർക്കാണ് കൊണ്ട തേൻ കൊടുത്തെന്ന് താങ്കൾ പറയണം, അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്, അല്ല നിങ്ങൾ ഒന്നും പറയണ്ടാന്ന് വെച്ചാൽ ശരിയാവണം, ഞാനല്ലേ പറയണ്ടത്. അബൂദാവൂദ് 2283 നോട്ട് ചെയ്തോളൂ, അബൂദാവൂദ് 2283 കൃത്യമായി കൃത്യമായിട്ട് അബൂദാവൂദ് പറയുകയാണ്, ദ മെസഞ്ചർ ഓഫ് ഗോഡ് ഡിവോഴ്സ്ഡ് ആൻഡ് ദെൻ ടുക്ക് ഹർ ബാക്ക്, പിന്നീട് ഹഫ്സ ബീവിയെ തിരിച്ചെടുത്തു. ഇത് അബൂദാവൂദ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് കിലോമീറ്റർ ദൂരം വന്നു, നിസാദെ ഹഫ്സയെ തിരിച്ചെടുത്തോളം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി. വിത്തൗട്ട് ദിസ് ലോ അത് പറയൂ എന്നുള്ള ആ ഒരു ഡയലോഗ് കൂടെ അതിനകത്തൊക്കെ ഉള്ളത് കാണിക്കൂ. അതല്ലേ പറഞ്ഞത്, പ്രവാചകന് ആ നിയമം ബാധകമല്ലെന്ന് എന്ന് പറഞ്ഞേക്കുന്ന കാണിക്കൂ. ഇവിടെ ടോസ് ബ്രദറിനോട് വീണ്ടും എനിക്ക് ചോദ്യമുണ്ട്. ടോസ് പ്രവാചകനോട് തിരിച്ചെടുക്കാൻ പറയുമ്പോൾ ഈ പറയുന്ന മൂന്ന് തലാക്കും കഴിഞ്ഞ് ഈ ഹഫ്സ ബീവിയെ മറ്റൊരു പുരുഷനെ കെട്ടിച്ച് അത് ഇന്ന പുരുഷനായിരിക്കണം, അതിനുശേഷം അവൻ ഡൈവോഴ്സ് ചെയ്യണം, അതിനുശേഷം മാത്രമേ പ്രവാചകരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നല്ലല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് പ്രവാചകൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അല്ല, ദൈവം പറഞ്ഞു പ്രവാചകരെ വിവാഹം കഴിക്കട്ടെ, എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വിവാഹം കഴിക്കൂ എന്നാണോ പറഞ്ഞത്? എന്നാണോ പറഞ്ഞത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഹഫ്സയെ തിരിച്ചെടുക്കാൻ അള്ളാഹു പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഹദീസ് ഹദീസാണെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ അത് ഈ നിയമം നീ പാലിക്കണ്ട എന്ന് പറയുന്ന റഫറൻസ് കൂടെ തരണം, അല്ലെങ്കിൽ മുഹമ്മദ് നിയമം ലംഘിച്ചു, അല്ലെങ്കിൽ ഹഫ്സ ആരും അറിയാതെ തേൻ കൊണ്ട് ആർക്കോ കൊടുത്തു, ഇതൊന്ന് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ, ഈ നിയമം ആരാണ് ഉണ്ടാക്കുന്നത്? നിയമം ഉണ്ടാക്കുന്നത് ദൈവമാണ് അല്ലെ, ദൈവത്തിന്റേതാണ് നിയമം. ആ ദൈവം പറയുകയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, ദൈവം എവിടെ പറഞ്ഞു ഹഫ്സയെ മറ്റൊരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുക്കൂ ശേഷം തിരിച്ചെടുക്കൂ? ജിബു ബ്രദർ ഒരു കാര്യം പറയുന്നത്, ജിബു ബ്രദർ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് താങ്കൾക്ക് മനസ്സിലാക്കി. ജിബു ബ്രദർ ആ എക്സാമ്പിൾ കൂടെ പറഞ്ഞോളൂ. നിഷാദിന് 18 വയസ്സ് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, നിങ്ങൾ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണം, നിങ്ങൾ ഡ്രൈവിംഗ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയാമോ എന്ന് കാണിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോളൂ എന്ന് പോയി പറഞ്ഞാൽ നേരെ പോയി ഓഫീസിൽ പോയാൽ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ തരത്തില്ല, അതിന് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജിബ്രീൽ പറഞ്ഞത്, നിങ്ങൾ ഹഫ്സയെ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ റൂളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തിരിച്ചെടുക്കേണ്ടത്. അതാണ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നിഷാദിന് ലൈസൻസ് എടുക്കാൻ ഡ്രൈവിംഗ് ചെയ്യണ്ട, നേരെ ഓഫീസിൽ പോയിട്ട് ലൈസൻസ് എടുത്തോളൂ എന്ന് ക്ലോസ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ജിബോ ബ്രദറെ ഞാനൊരു ലീവ് ഞാനൊരു ലൈവ് എക്സാമ്പിൾ നിഷാദെ, ലാസ്റ്റ് കഴിഞ്ഞ മാസം എനിക്ക് ഇവിടെ ഒരു ചെറിയ പെനാൾറ്റി വന്നു, എന്റെ വണ്ടിയുമായി ട്രാഫിക്കിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എനിക്ക് $2,000 ആണ് അതിനകത്ത് നമ്മൾ പെനാൾറ്റി അടയ്ക്കണം, $2,000 ആണ്. അവർ വണ്ടി എടുത്തിട്ട് വണ്ടി അത് നോട്ട് ചെയ്തിട്ട് 24 hours കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് അത് എന്റെ ഈ നമ്മുടെ എടുത്തുകൊണ്ട് പോയ ലൈസൻസ്, ഞങ്ങളുടെ ഒരു പ്രത്യേക ലൈസൻസ് ആണ്, അത് തിരിച്ചെടുക്കാമെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് മെയിൽ വന്നു. ഞാനിത് ഓൺലൈനായിട്ട് പൈസ അടച്ചു. അതായത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പം, അതായത് എന്റെ വണ്ടി പിടിച്ചു, എന്റെ വണ്ടി ഒരു ചെറിയ പ്രശ്നമുണ്ടായി, അവരെനിക്ക് നോട്ട് ചെയ്തു, അവരെനിക്ക് തന്നു $2,000 ആണ് അതിന് പെനാൽറ്റി അടയ്ക്കേണ്ടത്. 24 hours കഴിഞ്ഞപ്പോൾ എന്നോട് പെനാൽറ്റി അടയ്ക്കാൻ നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് തിരിച്ചെടുക്കാം എന്ന് എന്നോട് പറഞ്ഞു. എന്നോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പോയത് ഇങ്ങനെ മേടിച്ചോണ്ട് പോരുക എന്നല്ല അതിന്റെ അർത്ഥം. ആ അവിടെ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന $2,000 ഓൺലൈൻ ആയിട്ട് അടച്ചു കഴിയുമ്പോഴേ എന്റെ ആ ലിസ്റ്റിൽ നിന്ന് അവരെ വണ്ടി അങ്ങ് ഒഴിവാക്കുള്ളൂ. എടുത്തോളാൻ പറഞ്ഞ് എനിക്ക് മെയിൽ വന്നാൽ അതിന്റെ അർത്ഥം എടുത്തോണ്ട് പോരാതാണോ? അല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ അള്ളാഹു നിന്നെ കെട്ടിക്കോളാം, നീ ഇവിടെ കെട്ടിക്കോളാം പറഞ്ഞാൽ തേൻ കുടിപ്പിച്ചിട്ട് കെട്ടിക്കോളാനുള്ള നിയമം ജിബോ ബ്രദർ ഇപ്പം കൃത്യമായിട്ട് അത് പറഞ്ഞു. ആ നിയമം പാലിച്ചുകൊണ്ട് ചെയ്യാനാ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞ ഡയലോഗ് കാണിക്കണം.
മനസ്സിലായി. എനിക്കൊരു മിനിറ്റ് സംസാരിക്കാം. ഒരു മിനിറ്റ് നിഷാദിന്റെ മറുപടി പറഞ്ഞിട്ട് വരാം സിസ്റ്റർ. പ്ലീസ് പ്ലീസ് നിഷാദ് പറയൂ. ആ ടോസ്റ്റ് ബദറെ, ഞാൻ വളരെ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞതും ഇപ്പോൾ വീണ്ടും റീട്രേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. പ്രവാചകനോട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് നിയമം. ഈ ഈ പറയുന്ന ഈ മൂന്ന് തൊലാക്ക് ചെല്ലിയതിനു ശേഷം മറ്റൊരു വിവാഹം കഴിക്കണം എന്ന നിയമം ആരാ കൊണ്ടുവന്നത്? ദൈവമാണല്ലോ, ദൈവമാണല്ലോ നിയമമാക്കിയത്. അതേ പ്രവാചകം നമ്മൾ കഴിഞ്ഞ ഏതാനും സമയമായി നിഷാദിനോട് ഈ ചോദ്യം തന്നെ ചോദിക്കുന്നു. ഈ ഉത്തരം നിഷാദില്ല, നിഷിദ ഒരേ ഉത്തരം തന്നെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ടോസ് ബ്രദറെ, ഇതുകൊണ്ടാണ് പുള്ളിയോട് ഒരു ചർച്ചയ്ക്കും ഒരു ഡിബേറ്റിനും ഒരു തലക്കൂളമുള്ള ആരും പോകത്തില്ല. ചാക്കോ പാസ്റ്റർ 10 മിനിറ്റ് സംസാരിച്ചപ്പോഴത്തേക്കും നിഷാദിന്റെ കിളി പോയതാണ്. ഇതുകൊണ്ടാണ് നിഷാദിന് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ല. ഇദ്ദേഹം ബബ അടിച്ചു പോകത്തേ ഉള്ളൂ, ഇദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നത്.